എൻ്റെ ഓഫീസിൽ വേണ്ടതാർ അത്തരക്കാർ ആരൊക്കെ രാജഭക്തി കൊണ്ട് മുഖ്യമന്ത്രിയെ കുരുക്കിൽ ചാടിച്ച എം ശിവശങ്കരൻ ഇപ്പോൾ എങ്ങനെ പുറത്താക്കപ്പെടുന്നു സ്വപ്നയുടെ ജീവൻ തന്നെ അപകടത്തിലാകുമ്പോൾ മറ്റൊരു രക്തസാക്ഷി പരിവേഷം നൽകി സ്വപ്നയെ സംരക്ഷിക്കുന്നതാർ ഡിപ്ലോമാറ്റിക് പാഴ്സൽ മലയാളത്തിൽ പറഞ്ഞാൽ നയതന്ത്ര പാഴ്സൽ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കള്ളക്കടത്ത് കേരളത്തിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് എങ്ങനെ എത്ര കണ്ട് വിവാദങ്ങളുണ്ടായിട്ടും പുറത്താക്കപ്പെടാതിരുന്ന എം ശിവശങ്കരൻ ഇപ്പോൾ എങ്ങനെ പുറത്താക്കപ്പെട്ടു ചോദ്യങ്ങൾ അനന്തമായി നീളുകയാണ് കള്ളക്കടത്തുകാരുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള വഴിവിട്ട അടുപ്പം ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു തിരുവനന്തപുരത്തെ ഫ്ലാറ്റിൽ ഒരു ദിവസം കൃത്യമായി പറഞ്ഞാൽ ഒരു പകൽ റെയ്ഡ് എന്നാൽ അതിനുശേഷവും സ്വപ്ന എന്ന മാതക സുന്ദരിയെ കണ്ടെത്താനായില്ല എന്നതും ദുരൂഹമായി തുടരുന്നു ആ അവസരത്തിലാണ് ഈ സ്വർണക്കടത്തിന് പിന്നിൽ രാജ്യാന്തര മാഫിയയ്ക്ക് ബന്ധമുണ്ടെന്ന വാർത്തകളും ഒപ്പം സ്വപ്നയുടെ ജീവന് തന്നെ ഭീഷണിയുണ്ടെന്നുമുള്ള കൃത്യമായ സന്ദേശം പുറത്തു വരുന്നത് നയതന്ത്ര മറവിൽ സ്വർണമെത്തുന്ന കേരളം കള്ളക്കടത്തിൻ്റെ രഹസ്യ വഴികളെക്കുറിച്ചും അധികാര കേന്ദ്രങ്ങളുടെ ദുരൂഹ ഇടപാടിനെക്കുറിച്ചും വ്യക്തമായ അറിവുള്ള ഭരണാധികാരിയുടെ കാര്യാലയം സഖാവ് പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി ഓഫീസ് സ്വർണ്ണക്കടത്ത് കേസ് ഏത് കേന്ദ്ര ഏജൻസിയും അന്വേഷിക്കട്ടെ എന്ന പിണറായിയുടെ സി പി എം തിട്ടൂരം പുറത്തുവന്നതും നാം അറിഞ്ഞു സംസ്ഥാന സർക്കാർ ഐ എസ് ആർ ഐയോട് ചേർന്ന് സഹകരിച്ച് നടപ്പാക്കുന്ന സ്പേസ് പാർക്കിൽ സ്വപ്നയ്ക്ക് എങ്ങനെ ജോലി ലഭിച്ചുവെന്ന അന്വേഷണവും എൻ ഐ എയും ഇന്റർപോളും നടത്താൻ സാധ്യതയുണ്ട് സ്വർണ്ണക്കൊയ്ത്ത് കേസിൽ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നീളുമ്പോൾ മേർ മുഹമ്മദ് ഐ എ എസിനെ സെക്രട്ടറിയായി ഇങ്ങോട്ട് കെട്ടിയിടുന്നള്ളിക്കുന്നതിലും ദുരൂഹതയുണ്ടെന്ന് നമ്മൾ പറയുന്നു കൃത്യമായ രീതിയിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ ന്യൂസ് ഡെസ്ക് ന്യൂസ്